അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് രണ്ട് കണ്ണുകളുണ്ട്, രണ്ട് കാതുകളുണ്ട്, പക്ഷേ സംസാരിക്കാൻ ഒരൊറ്റ നാവേ ഉള്ളൂ. അല്ലാഹു തആലക്ക് രണ്ട് നാവ് പടച്ചൂടായിരുന്നു. നമുക്ക് രണ്ട് കൈകളുണ്ട്, രണ്ട് കാലുകളുണ്ട്, പക്ഷേ ഒരൊറ്റ ലിംഗമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവ രണ്ടും നാവും ലിംഗവും രണ്ടെണ്ണമാക്കാത്തത്? നോക്ക്, ഇങ്ങനെ അല്ലാഹു തആല പടച്ചതിൽ പല പല യുക്തികളും അതിൽ നിന്ന് ഒരു യുക്തി നമുക്ക് പറയാം. ലിംഗത്തെക്കാളും നാവിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ കണ്ണുകളെയും കാതുകളെയും അതുപോലെ കാലുകളെയും കൈകളെയും. അപ്പോൾ നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്ന അവയവങ്ങളായ ഇവകൾ അല്ലാഹു തആല നമുക്ക് ഇതിൽ കൂടുതൽ നൽകി. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം കേൾക്കുകയും കാണുകയും ചെയ്യും, കൈകൊണ്ട് പ്രവർത്തിക്കുകയും കാലുകൊണ്ട് നടക്കുകയും ചെയ്യും. ഒരവയവത്തിന് കേടുപറ്റിയാൽ മറ്റേ അവയവം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഉപയോഗം പരിപൂർണമായി നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഈ രണ്ട് അവയവങ്ങൾ ലിംഗവും നാവും അതിൻ്റെ ഉപയോഗം പരിപൂർണമായി നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും രണ്ട് കണ്ണുകളില്ലെങ്കിൽ, രണ്ട് കാതുകളില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ, അല്ലെങ്കിൽ രണ്ട് കൈയില്ലെങ്കിൽ, രണ്ട് കാലില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ ബുദ്ധിമുട്ട് പതിമടങ്ങ് കൂടുതലാണ്. ഒരാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ആംഗ്യ ഭാഷയുണ്ട്. എന്നാൽ ഒരാൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വസ്തു നമുക്ക് ദർശിക്കാനാകുന്നത്? സംസാരത്തിലൂടെ നടക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അത് എഴുതിയോ ആംഗ്യമായിട്ടോ നമുക്ക് നടത്താവുന്നതാണ്. കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും ദർശിക്കുകയും ശ്രവിക്കുകയും ചെയ്യുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് അവയവങ്ങളില്ലാതെ ഒന്നുകൊണ്ടും സാധ്യമല്ല. ഇതിന് മറ്റൊരു കാരണം കൂടി നമുക്ക് പറയാം. സുനൻ തുർമുദിയിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഏത് അവയവമാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് നയിക്കുന്നത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ വായ, അവന്റെ ലിംഗം. അപ്പൊ കണ്ണുകളെക്കാളും കാതുകളെക്കാളും കാലുകളെക്കാളും കരങ്ങളെക്കാളും കൂടുതൽ തെറ്റിലേക്ക് നയിക്കുന്നത് ഈ രണ്ട് അവയവമാണ്. അതുകൊണ്ട് അതിനെ അല്ലാഹു തആല ഒന്നാക്കി. ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ഖുർആൻ ശകലം ഇവിടെ സ്മരണീയമാണ്. അല്ലാഹു തആല അവൻ എല്ലാ കാര്യങ്ങളെയും ബുദ്ധിപരമായി ഉറ്റമറ്റതായി സൃഷ്ടിച്ചവനാണ് അവൻ. ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ആകാശഭൂമികളിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പാരാവാരം കണക്കെ പരന്നു കിടക്കുകയാണ്. അല്ല, അതിനേക്കാൾ എത്രയോ പതിമടങ്ങ് നമ്മളുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിഗൂഢമായി അവൻ നിറച്ചിരിക്കുകയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ അവയവത്തിനെയും ഓരോ പ്രതിഭാസത്തെയും നാം ചിന്തിച്ചു നമുക്ക് അല്ലാഹുവിലേക്ക് എത്താം. അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിൻ്റെ ആരിഫുകൾ, അവൻ്റെ വലിയകൾ, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിലേക്ക് വഴുതി വീണവരാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ ഒരു പാതയിലേക്ക് എത്തിച്ചേരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതിൻ്റെ മുമ്പ് മബഹസുൽ ഇർഫാൻ എന്ന ഈ ചാനലിനെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഓളിലിട്ടുകൊണ്ട്
പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾ കാരണമായി മറ്റൊരാൾ നന്നാവുകയും അവൻ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്താൽ നിങ്ങൾക്കതാണ് ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.